ഹലോ ഗെയ്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നീമും എലവേറയും ചേർത്തിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഷാംപൂ ആണ് ഉണ്ടാക്കുന്നത് ഇതേ മെത്തേഡ് വെച്ചിട്ട് തന്നെ നമുക്ക് ചെമ്പരത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ നെല്ലിക്ക വെച്ചിട്ടോ എന്ത് വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് ഷാംപൂ ഉണ്ടാക്കാം അപ്പോൾ ഇവിടെ ഞാൻ മീമ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് നമ്മൾ ആര്യവേപ്പ് നമ്മൾ കുറച്ചുകൂടെ ഒന്ന് പറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ആദ്യം എടുത്ത് നന്നായി വാഷ് ചെയ്തിട്ട് അതിൻ്റെ പറ്റിയ അല്ലകളൊക്കെ നമ്മൾ മാറ്റി എന്നിട്ട് കുറച്ച് വെള്ളത്തിൽ നന്നായിട്ട് തിളപ്പിച്ചെടുത്തു കേട്ടോ അതിൻ്റെ ആ നീര് നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് നന്നായി വറ്റിച്ചെടുത്തിട്ടുള്ളതാണ് പിന്നെ അടുത്തത് കുറച്ച് വെള്ളത്തിലേക്ക് ഫ്ലാക്സ് ഇടുണ്ട് ചണവിത്ത് അതും നമ്മൾ നന്നായി തിളപ്പിച്ചിട്ട് അതിൻ്റെയും നീര് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ബേസ് വാങ്ങുമ്പോൾ കിട്ടണതാണ് അതിൻ്റെ ഒപ്പം തന്നെ ഷിക്കാക്കായി അതേപോലെ നെല്ലിക്കേൻ്റെ കുരു ഉണക്കിയത് ഉലുവ അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ആയിട്ടുള്ളൊരു ചെറിയ പാക്ക് ഉണ്ട് അപ്പോൾ അതിനെ നമ്മൾ നന്നായിട്ട് തിളപ്പിച്ച് കുറച്ച് വളരെ തന്നെ എന്നിട്ട് വറ്റിച്ചെടുത്തിട്ട് അതിൻ്റെ നീര് മാറ്റി വെച്ചിട്ടുണ്ട് ഷാംപൂ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ പാത്രം അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പാത്രം ഉപയോഗിക്കുക അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇരുന്നൂറ്റമ്പത് എം എൽ വരുന്ന നമ്മുടെ നീര് അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ ഒരു രണ്ട് ടീസ്പൂണ് നമ്മുടെ കറ്റാർവാഴ അരച്ചിട്ട് അതും ചേർത്ത് വെച്ചിട്ട് അപ്പോൾ ഇത്രയും കൂടി കളറും കിട്ടും പോരാത്തിന് ഇത് നാച്ചുറലായിട്ട് കണ്ടീഷണറായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യും അപ്പം അത് നമ്മൾ ചേർത്തിട്ടുണ്ട് നേരത്തെ നമ്മൾ മാറ്റി വെച്ച നെല്ലിക്ക ഉലുവ അതിൻ്റെയൊക്കെ നീര് അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ ഫ്ലാക്സ് സീഡ് തിളപ്പിച്ച വെള്ളവും നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു ടോട്ടൽ അളവ് വരുന്നത് നമ്മൾ എത്രയാണ് നീരെടുക്കുന്നത് അതിൻ്റെ ഇരട്ടിയാണ് നമ്മൾ ബേസ് ചേർക്കേണ്ടത് അപ്പോൾ ഇരുന്നൂറ്റമ്പത് എം എൽ നമ്മൾ നീര് ടോട്ടൽ എല്ലാം കൂടി വന്നപ്പോൾ അഞ്ഞൂറ് എം എൽ ഷാംപൂ ബേസ് നമ്മൾ അതിലേക്ക് ചേർത്തിട്ടുണ്ട് അത് ചേർക്കുമ്പോൾ കുറച്ച് ചേർക്കുക പിന്നെ നമ്മൾ മിക്സ് ചെയ്യുക പിന്നെയും കുറച്ച് ചേർക്കുക പിന്നെയും മിക്സ് ചെയ്യുക അങ്ങനെ ആ ഒരു അളവിലാണ് നമ്മളത് മിക്സ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ലാസ്റ്റ് നമ്മുടെ ശരിക്ക് ഷാംപൂവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കത് കിട്ടും എന്നിട്ട് നമ്മൾ അതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഫ്രാഗ്രൻസ് ആഡ് ചെയ്യാം ഞാനിതിലേക്ക് ചന്ദ്രികേൻ്റെ സ്മെല്ലാണ് നമ്മൾ ചേർത്തേക്കണത് അപ്പോൾ അതൊരു നല്ല മണത്തിലും വന്നിട്ടുണ്ട് നന്നായി മിക്സ് ചെയ്യുക ഞാനിത് ഇതിൽ അധികം മിക്സ് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ വേറൊരു കണ്ടെയ്നർ എടുത്തിട്ട് അതിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ വൈറ്റമിൻ ഇ അതിൻ്റെ ഡ്രോപ്സ് ടു ത്രീ ഡ്രോപ്സ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് നമ്മൾ ഒരു ബോട്ടിൽ നൂറ് എം എൽ വരുന്ന ബോട്ടിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് അത്യാവശ്യം നല്ല റിവ്യൂസും ഉണ്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതിനേക്കാളും വളരെ നല്ലതാണിത് ആവശ്യത്തിന് ഇതിന് പതയും നല്ല സ്മെല്ലും ഉണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക അതല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഇത് പ്രിപ്പയർ ചെയ്തിട്ട് യൂസാക്കുക നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നതിൻ്റെ അത്യാവശ്യം കെമിക്കൽസ് ഉണ്ട് ഇതിൽ നിങ്ങൾക്ക് കണ്ടാൽ അറിയാലോ എത്രത്തോളം നമ്മൾ കാര്യങ്ങൾ ചേർത്തിട്ടുണ്ട് എന്ന് അപ്പം അടുത്ത വീഡിയോയിലായിട്ട് കാണാം അപ്പോൾ ഓക്കെ ബൈ